അയ്യോ, അമ്മയുടെ ചക്കര കുട്ടനല്ലേ. എന്റെ പൊന്നു മോനെ വിശക്കുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ നിനക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ ഫേവറേറ്റ്. വാ വാ വാ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മോനെ വാ, പെട്ടെന്ന് വന്നിരിക്കേ, വേഗം വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. വീട്ടിലെ കാര്യം പത്രത്തിൽ കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പത്രത്തിലെ ഹെഡ്ലൈൻ വന്നു കഴിഞ്ഞു. അമ്മയുടെ ദേഷ്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു തെളിവുമില്ലാതെ ശ്രേയയുടെ കുടുംബത്തെ പറ്റി മീഡിയ പോയി റിപ്പോർട്ട് ചെയ്തത് ഒട്ടും ശരിയായില്ല. മോനെ ടില്ലു, നിനക്ക് എന്താ പറ്റിയത്? ബെല്ലും ബ്രേക്കും ഇല്ലാതെ നീ എവിടേക്കാ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്? ഞാൻ ആരെയാ കുറ്റപ്പെടുത്തിയെന്നാ നീ പറയുന്നേ? ഇത് നോക്ക്, അമ്മ പോയി അമ്മയുടെ കിറ്റി ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കാണും, അവരായിരിക്കും ഇത് സ്പ്രെഡ് ചെയ്തത്. ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു അമ്മേ? കൊള്ളാം ടില്ലു, ഇന്നലെ രാജചിറ്റിയുടെ വീട്ടിൽ വെച്ചു എനിക്ക് ഇൻസൾട്ട് സഹിക്കേണ്ടി വന്നു. എന്നിട്ടിപ്പോ ഇന്ന് എന്റെ പൊന്നുമോൻ സ്വന്തം അമ്മ ഇൻസൾട്ട് ചെയ്യുകയാണോ? വർമ്മ ഫാമിലിയുമായി ഒരു ബന്ധം ആലോചിച്ചിട്ട് വെറും രണ്ടാഴ്ചയിലേ ആയുള്ളൂ, എന്റെ മോൻ ഈ അമ്മയുടെ സ്നേഹത്തെ പോലെ സംശയിക്കുന്നുണ്ടല്ലേ. നീ കരുതുന്നുണ്ടോ ഞാൻ ഇത്തരം വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുമെന്ന്? ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഞാനും അവരുമായി എന്ത് വ്യത്യാസമാ മോന്? നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ലോ. അയ്യോ അമ്മേ, 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 ഐ'm സോറി, ഐ'm റിയലി സോറി. ഞാൻ ഇത്തിരി ഓവറായിട്ട് റിയാക്ട് ചെയ്തു. ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞു നന്നായിട്ട് ചിന്തിക്കാതെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ ഇന്ന് അമ്മയുടെ ഈ മണ്ടൻ ടില്ലു ആ തെറ്റ് തന്നെ ആവർത്തിച്ചിരിക്കുക. ശരിക്കും ഒരു മണ്ടനല്ല അമ്മ. അത് ഞാൻ കരുതി അമ്മയായിരിക്കും ഈ ന്യൂസ് കൊടുത്തതെന്നും. എന്നുവെച്ചാൽ ഇന്നലെ എൻഗേജ്മെന്റിന് നമ്മുടെ ഫാമിലിയും ശ്രേയയുടെ ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ശ്രേയയുടെ ഫാമിലിയിൽ ആരും തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ കുറ്റമൊഴി എന്റെ തലയിൽ കെട്ടി വെക്കണേറ്റുള്ളു. അമ്മ, ഞാൻ എത്ര വേണമെങ്കിലും സോറി പറയാം. ഐ'm എക്സ്ട്രീംലി സോറി. എന്റെ പഞ്ചാര അമ്മയല്ലേ, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്റെ ഫേവറേറ്റ് സാൻഡ്വിച്ച് അമ്മ കൊണ്ടുവന്നല്ലേ, തുറക്കുന്നല്ലോ. ഒരു ബോക്സ് തുറക്കാൻ കൂടി അറിയില്ല ഈ ചെക്കന്. അമ്മയുടെ മസിൽ നല്ല സ്ട്രോങ് അല്ലേ. നീ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട പുലാവ് കൊണ്ടുവന്നിട്ടുണ്ട്, ആണോ? കഴിക്കട. അമ്മേ, അമ്മ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചോ? വായിച്ചല്ലോ. അതുകൊണ്ടല്ലേ എന്റെ മനസ്സൊരു കൂൾ കോഫി പോലെ തണുത്തിരിക്കുന്നു. രാജേശ്വരി വർമ്മ വളം മോഷ്ടാവ്. ഇത് കാണുമ്പോ രാജേശ്വരി വർമ്മയുടെ രക്തം തിളച്ചു മറിയും. അവനി, നീ മിസ്സസ് രാജേശ്വരി വർമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക മാത്രമല്ല, അവരുടെ യഥാർത്ഥ മുഖം പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഐ'm ഷുവർ ഈ ന്യൂസ് വായിച്ചപ്പോ രാജേശ്വരി വർമ്മയ്ക്ക് ഷോക്ക് ആയിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ വർമ്മ ഇൻഡസ്ട്രീസിന്റെ ഷെയറിന്റെ വിലയും ഇടിഞ്ഞിട്ടുണ്ടാവും. ഐ'm പ്രൗഡ് ഓഫ് യു മോള്. താങ്ക് യു അമ്മ. ഇനി അടുത്തത് അമ്മയുടെ ഊഴം. അമ്മയും ഇതുപോലെ കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് അമ്മയെ വെൽ ഡൺ എന്ന് പറയാൻ പറ്റൂ. അവനി, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മ പ്ലീസ്, ഒരു തവണ, ഒരു തവണ, ഒരേ ഒരു തവണ. ഇല്ല മോളെ, എന്നെ കൊണ്ട് കഴിയില്ല, സീരിയസ്ലി. അമ്മ ഒരു പ്രാവശ്യം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇല്ല അവനി. അമ്മ നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്തില്ലേ, ഒരു പ്രാവശ്യം പ്ലീസ്. ഇല്ല മോളെ, എനിക്ക് അതിന് കഴിയില്ല. ഓക്കെ, അത് പോട്ടെ. ഇനി രണ്ട് ദിവസത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മൂന്നും. പ്രോമിസ്? പ്രോമിസ്. എന്നാ ശരി, ഞാൻ റെഡിയാ. Only for you. Thank you, Mom. എന്നാ ശരി, ഞാൻ പോകുന്നു. മിസ്സസ് വർമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. ചെന്നിട്ട് മുറിവിൽ ഉപ്പ് തേക്കും. അല്ല, അപ്പൊ ഇന്നത്തെ ഭക്ഷണം ആരുണ്ടാക്കും? വിധിയുടെ മണി എപ്പോ വേണേലും മുഴങ്ങാൻ തയ്യാറായിരിക്കണേ. ഇന്ന് അമ്മയുടെ മൂഡ് ഒട്ടും ശരിയല്ലെന്ന് തോന്നുന്നു. ആരോട് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയല്ല. വരാഞ്ഞ് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. ആ
അച്ചമ്മ. ആ എഴുന്നേക്ക്, നന്നായി വരും, നന്നായി വരും. വെറും വയറ്റിൽ മരുന്ന് കഴിക്കുന്ന ഒട്ടും നല്ലതല്ല അച്ചമ്മ. അച്ചമ്മ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, വരൂ എന്തെങ്കിലും കഴിക്കാം. അല്ല, ഇങ്ങനെയുള്ള വാർത്തകൾ വായിച്ചാ ആർക്കെങ്കിലും ഭക്ഷണം തൊണ്ടന്ന് താഴോട്ടിറങ്ങും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും അച്ഛമ്മ. പക്ഷേ ആ സൊല്യൂഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരിക്കലും കിട്ടില്ല. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അച്ഛമ്മ ശരിക്കും എന്താണെന്നുള്ള മനസ്സിലാവണമെന്ന്. ആര് വിശ്വസിക്കാനാ? എല്ലാ ആളുകളും കള്ളത്തെ ഇത്ര വിശ്വാസത്തോടെ നോക്കിക്കാണുമ്പോ അവരെ യഥാർത്ഥ സത്യം അറിയിക്കേണ്ട ബാധ്യതയില്ലേ? അതുകൊണ്ടാ ഞാൻ അച്ഛമ്മയുടെ ഇന്റർവ്യൂ ഫിക്സ് ചെയ്തത്. അച്ഛമ്മയ്ക്ക് ഒരു അവസരം കിട്ടണമല്ലോ സത്യം എല്ലാവരോടും പറയാൻ. പക്ഷെ അത് ശരിയായ തീരുമാനമാണോ? എന്റെ അമ്മ പറയുന്നത് എപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്നത് കുറ്റവാളികളും ഭീരുക്കളുമാണെന്ന. അച്ഛമ്മ ഇത് രണ്ടും അല്ലല്ലോ. എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് വ്യക്തമായിട്ട് പറയും. ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും സ്വന്തം പക്ഷം പറയാനുള്ള അവസരം കിട്ടണം. പിന്നെ ഓരോരുത്തരുടെയും റെസ്പെക്ട് അവരുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ ഒരു എഴുത്തുകാരിയാണ്. വാക്കുകളിലൂടെ ആളുകളുടെ മനസ്സിനെ തൊടാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അച്ഛമ്മ സ്വന്തം വാക്കുകളിലൂടെ സത്യം എല്ലാവരോടും പറയണമെന്ന. ഇനി അച്ഛമ്മയ്ക്ക് ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ലെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്തോളാം. വേണ്ട. എന്നാ ക്യാൻസൽ ചെയ്തു? പക്ഷെ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അമ്മയിൽ നിന്ന് അനുവാദം വാങ്ങിയിരിക്കണം. സോറി, അച്ഛമ്മ എന്നെ പേരക്കുട്ടി എന്ന് പറഞ്ഞില്ലേ? ഇനി അച്ഛമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞാൻ ക്യാൻസൽ ചെയ്തോളാം. വേണ്ട, നിക്ക്. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞു? ചെയ്തോ, ഫോൺ ചെയ്തോ. ശരി. രാജേശ്വരി വർമ്മ വളമോഷ്ടാവ്. ഗോഡ്, ഇത്രയും സ്ഥലം കടന്നിട്ടും നീരജൻ ഇവിടെ കിട്ടിയുള്ളൂ. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. എല്ലാം ശരിയായിരുന്നെങ്കിൽ എന്റെ ഫേവറേറ്റ് കഫെ വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞേനെ. ഞാനത്രയും ചീപ്പായ കഫേയിൽ നിന്ന് ലോ ക്വാളിറ്റി ഫുഡ് കഴിക്കാറില്ല. മുഴുവൻ സമയവും നിങ്ങളൊക്കെ കാശിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യം പോലും ഇതുപോലുള്ള കഫേ നിന്നൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിലും നിന്റെ ഫാമിലി എത്ര വലിയ ചതിയ കാണിച്ചത്! ഇങ്ങനെയാണോ നിങ്ങൾ കൊള്ളയടിക്കുന്നത്? ആരോ എന്നോടത് പറഞ്ഞല്ലോ. അതുവരെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഒന്നും മനസ്സിലാക്കാനുള്ള യോഗ്യത നിനക്കില്ല. ആകാശ്, ഇതൊക്കെ എവിടെ എടുത്ത് മാറ്റിയേ? ഇതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോണ്ട് പോയാലേ നമുക്ക് അറിയാൻ പോലും കഴിയില്ല. അലി, ഇതൊക്കെ എന്താ അലി? നന്നായി നീരജ്, നീ ഈ കുട്ടിയുടെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്റ്റോപ്പ് ഇറ്റ് അലി, ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്. ശ്രേയ, നിക്ക്. ശ്രേയ, എങ്ങനെയാണ് പെണ്ണുങ്ങളോട് പെരുമാറുന്നത്? അല്ല, ഇതല്പം സ്പെഷ്യൽ കേസാ. നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാനും എടാ, ഈ വർമ്മ കുടുംബത്തെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് നീ ഈ പെണ്ണിനെ കാണാൻ വന്നിരിക്കുകയാണോ? ആ ആളുകൾ എത്ര മോശപ്പെട്ടവരാണെന്ന് നിനക്കറിയില്ലേ? അവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. നിനക്ക് ഞാൻ പറഞ്ഞു തരാം അവരുടെ സത്യാവസ്ഥ.
ഹലോ മിസസ് വർമ്മ, ഞാൻ മുംബൈ ടൈംസിന്റെ എഡിറ്ററാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദമാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് മിസസ് വർമ്മ. അമ്മയുടെ ശബ്ദം ഇവരെ തിരിച്ചറിഞ്ഞു കാണോ? അച്ഛമ്മേ, കുറച്ച് ഓപ്പണായി സംസാരിക്കൂ. നിങ്ങളുടെ പേരിൽ മോഷണത്തിന്റെ ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമാക്കാനുണ്ടോ നിങ്ങൾക്ക്? യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നവരായി എപ്പോഴും സത്യം പറയേണ്ടത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ആ വിലപിടിപ്പുള്ള വളകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് വളകൾ ഉണ്ടാക്കിയത്. വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആരുടെ കണ്ണ് അതിൽ പതിഞ്ഞത്, ആർക്കാണ് തെറ്റായ ഉദ്ദേശമുള്ളതെന്ന്? അല്ലേ, അത് തന്നെ സംഭവിച്ചു. വേറൊരാൾക്ക് സഹായം ചെയ്യാൻ പോയി, എന്നിട്ട് അവസാനം പണി കിട്ടിയത് എനിക്ക്. പിന്നെ ഇതെന്താ പാർട്ടിയിൽ വെച്ച് പറയാത്തത്? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത, എന്റെ പേരക്കുട്ടിയുടെ, എന്റെ പേരക്കുട്ടി ശ്രേയയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു അന്ന്. ഇവിടെ എന്തൊക്കെയാണോ നടന്നത്, അത് ഏറ്റവും കൂടുതൽ മുഴുവനായി തന്നെ എന്റെ പേരക്കുട്ടിയാണ് ബാധിച്ചിരിക്കുന്നത്. എന്നെ ആവശ്യം എന്റെ പേരക്കുട്ടിക്കാണെന്ന്. വേറെ ഒരു കാര്യവും ആ സമയത്ത് എന്നെ സംബന്ധിച്ച് പ്രാധാന്യമായിട്ട് തോന്നിയില്ല. ഓന്തിനെ പോലെ നിറം മാറുന്ന വിദ്യ ഇവരിൽ നിന്ന് പഠിക്കണം. 12 മണിക്കൂറുകൾക്കകം ആളുകൾക്ക് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം മാറിയിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ന്യൂസ് വരൂ. സോ ഡോണ്ട് വറി. താങ്ക് യു സോ മച്ച്. ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയും? കണ്ടില്ലേ, ചില സമയത്ത് സ്വന്തക്കാർ അന്യരെ പോലെ പെരുമാറുമ്പോൾ അന്യർ ചിലപ്പോ സ്വന്തക്കാരെക്കാൾ അധികം അടുപ്പം കാണിക്കുന്നു നമ്മളോട്. അതിപ്പോ എന്തു തന്നെയായാലും ആരും കാരണമില്ലാതൊന്നും ചെയ്യില്ലമ്മേ. അത് നിന്നേക്കാൾ കൂടുതൽ വേറെ ആർക്കറിയാനാ? ഒട്ടും തന്നെ പരിചയമില്ലാത്തൊരു വ്യക്തിയെ അമ്മയ്ക്ക് ഇത്രയ്ക്ക് വിശ്വാസമോ? ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം? സോറി അച്ഛമ്മ, എനിക്ക് തോന്നുന്നത് ആന്റിക്ക് ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്നാ. ഞാൻ പോകുന്നു. നിക്ക അനന്യ, നിക്ക. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ എന്റെ സ്വന്തക്കാരെ വിശ്വസിച്ചതിന്റെ ഫലം എന്തായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പുറത്തുള്ള ആളുകളെ, അപരിചിതരായ ആളുകളെ വിശ്വസിച്ചാൽ എന്താണെന്നാ. നീയായിട്ട് പോകുന്നുണ്ടോ അതോ ഞാൻ നിന്നെ വലിച്ചുകൊണ്ടുപോയി നിന്റെ മുറിയിലാക്കണോ? അമ്മേ, അമ്മയുടെ സ്നേഹം മുഴുവൻ ആദ്യം സ്വന്തം പേരക്കുട്ടികളോടായിരുന്നു. ഇപ്പോ പുറത്തുള്ളവരെയും സ്നേഹിക്കാൻ തുടങ്ങി. എന്നോട് മാത്രം വെറുപ്പാ അമ്മയ്ക്ക്. വളരെ ബുദ്ധിമുട്ടിയ സമയത്താ നീ എന്നെ സഹായിച്ചത്. നിന്റെ കട ഞാൻ എങ്ങനെയാ വീട്ടുക? ആദ്യം അച്ഛമ്മ എന്നെ പേരക്കുട്ടിന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോ കടം വീട്ടണമെന്നും പറയുന്നു. എന്താ ചെയ്യണമെന്ന് അച്ഛമ്മ തന്നെ തീരുമാനിക്കും. നല്ലൊരു കൾച്ചറിലാണ് നിന്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തിയത്. അത് നിന്റെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിന്റെ അമ്മയും അച്ഛനും ഇപ്പൊ എവിടെയാ? നിന്റെ അമ്മയെ ഞാനാ കൊന്നത്. ഇന്നാദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ആശുട്ടിക്ക് ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹമല്ല മറിച്ച് പാപമാണെന്ന്. ഇല്ലെങ്കിൽ നിന്നെ പോലൊരു കുട്ടി ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു.
അച്ഛനില്ല, എന്റെ അമ്മ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ട അമ്മ എന്നെ വളർത്തിയത്. ഇപ്പൊ ഞാൻ ഈ മുംബൈയിൽ വന്നത് എന്റെ ലക്ഷ്യം നിറവേറ്റാനാ. ലക്ഷ്യമോ? പക്ഷെ ഒരു കാര്യം മറക്കരുത്, ആ രാജേശ്വരി ഉണ്ടല്ലോ, അവരുടെ പക്കലാ നിന്റെ അമ്മ. നിന്റെ അമ്മ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് നിന്നെ ഏൽപ്പിച്ച അമ്മ, നിന്റെ സ്വന്തം അനിയൻ അമ്മ. നിങ്ങൾ എഴുത്തുകാർക്കൊക്കെ പുസ്തകം എഴുതാനുള്ള ലക്ഷ്യം. നീ എന്നെ എത്രമാത്രം സഹായിച്ചു ഈ കുറഞ്ഞ സമയം കൊണ്ട്. അപ്പൊ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? നിനക്ക് ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു, എഴുതി തുടങ്ങിക്കോ. താങ്ക് യു. ഇനി എന്റെ വിജയത്തിൽ നിന്ന് ആർക്കും എന്നെ തടയാനാകില്ല. അച്ഛമ്മയുടെ അനുഗ്രഹം ഉണ്ടല്ലോ എനിക്കൊപ്പം. പക്ഷെ അതിനു മുൻപ് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്താ? പറ്റില്ല എന്ന് പറയരുത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ പറഞ്ഞോളൂ അച്ഛമ്മ. എടാ, ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ അവർ അവനിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾ ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടത് ഒറ്റയ്ക്കായിരുന്നു. നീ എന്നോട് പറയാറില്ലേ പെൺകുട്ടികളോട് ഡീസന്റായി സംസാരിക്കണമെന്ന്. പക്ഷെ രാജേശ്വരി വർമ്മയും ആ വീട്ടിലെ മറ്റുള്ളവരും ഒട്ടും തന്നെ ഡീസൻസി അർഹിക്കാത്തവരാണ്. വിഷപ്പാമ്പ് അവള്, വിഷപ്പാമ്പ്. ഇനഫ് അലി, ഇനഫ്. നിന്റെ ഫ്രണ്ടാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറയും. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നിന്റെ എൻഗേജ്മെന്റ് ആ തന്റെയടി പെണ്ണുമായിട്ടായിരുന്നു എന്ന്. പക്ഷെ ഇനിയും സമയമുണ്ട്. ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് ആരായാലും അയാൾ നിന്റെ നന്മയാണ് ആഗ്രഹിച്ചത്. കഴിഞ്ഞോ? ഇനി മതി. നീ എന്താ കരുതിയത്? നീ ഇപ്പൊ എന്നോട് ഈ പറഞ്ഞതെല്ലാം എനിക്കറിയില്ലെന്നാണോ? ശ്രേയയുടെ ഫാമിലിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എല്ലാ കാര്യവും. രാജേശ്വരി വർമ്മയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അച്ചടിച്ച് വന്നിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? കാരണം ദൃക്സാക്ഷികളോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഇന്നലെ രാത്രി നീയും കണ്ടതല്ലേ ആ സ്ത്രീ എങ്ങനെയാ വള മോഷ്ടിച്ചതെന്ന്. നീരജ്, നീ ഇപ്പോഴും ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ബാഗിൽ നിന്ന് വളകൾ വീണതുകൊണ്ട് മാത്രം ഒന്നും തെളിയിക്കാൻ കഴിയില്ല അലി. അതാർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇതുപോലുള്ള വ്യക്തികളെ പറ്റി പേപ്പറിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അച്ചടിച്ചു വരും. പക്ഷെ അങ്ങനെ വരുന്നതൊന്നും സത്യമെന്ന് കരുതാനാവില്ല അലി. അതുകൊണ്ട് എന്തെങ്കിലും തെളിവ് കിട്ടുന്നതുവരെ ഞാൻ ആരെയും സംശയിക്കില്ല. എടാ, നിനക്ക് രാജേശ്വരി വർമ്മയെ ശരിക്കറിയില്ല. അവർ വളരെ കണ്ണിങ്ങായ സ്ത്രീയാ. എല്ലാവരെയും കബളിപ്പിക്കുന്ന അവർക്ക് മുന്നിൽ നിങ്ങൾ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെക്കാളും മുതിർന്നവരാവുക. അവരെ പറ്റി റെസ്പെക്റ്റോടെ സംസാരിക്കണം. നിന്റെ പ്രശ്നം ഒന്നേ ഉള്ളൂ, നീ അവനെ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല. നിനക്ക് ആ കുടുംബത്തോടല്ലേ വെറുപ്പ്? പിന്നെ എന്തിനാ ഓരോ കാര്യത്തിലും ശ്രേയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവളെ റെസ്പോൺസിബിൾ ആക്കുന്നത്? ഈ വാർത്ത പത്രങ്ങൾക്ക് ചോർത്തിയത് ആരായാലും അയാളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. നീ അന്വേഷിച്ചോ? ഈ ന്യൂസ് പത്രത്തിന് കൊടുത്തവരുണ്ടല്ലോ, അവർ നിന്റെ ജീവിതം രക്ഷപ്പെടുത്തുകയാണ് ചെയ്തേ. അതാര് തന്നെ ആയാലും രാജേശ്വരി വർമ്മയുടെയും കുടുംബത്തിന്റെയും കള്ളത്തരങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നയാളാ. നിന്നോടൊരു സജഷൻ പറയട്ടെ? ആദ്യം അവരോട് പോയി ഒരു താങ്ക്സ് പറയുന്നു. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും കാലം തന്നെ തെളിയിക്കും. കാലം നിനക്കത് ചൂണ്ടിക്കാണിച്ചു തന്നു, പക്ഷെ കാണാൻ നീ തയ്യാറല്ല. വിശ്വസിക്കുകയും ചെയ്യാം, രാജേശ്വരി വർമ്മ ഒരു കള്ളിയല്ല. പക്ഷെ മോഷണം നടന്നോന്ന് തെളിഞ്ഞില്ലേ? വള അവരുടെ വീട്ടിൽ നിന്നല്ലേ കാണാതായത്, ശരിയല്ലേ? വീട്ടിലെ എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ആയിരിക്കില്ലേ ആ വള മോഷ്ടിച്ചത്? നീ അന്വേഷിച്ചോ? ഈ ന്യൂസ് പത്രത്തിന് കൊടുത്തവരുണ്ടല്ലോ, അവർ നിന്റെ ജീവിതം രക്ഷപ്പെടുത്തുകയാ ചെയ്തേ. ആ ദിവസം എൻഗേജ്മെന്റിന് പുറത്തുനിന്ന് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അനന്യ. ജ്വല്ലറി ഷോപ്പിൽ അനന്യ. രണ്ട് കുടുംബങ്ങളും തമ്മിൽ ആ ദിവസം നടന്നത് എന്താണെന്ന്
അതെല്ലാം തന്നെ അനന്യയ്ക്ക് അനന്യയ്ക്ക് മാത്രം അറിയാമായിരുന്നു. പക്ഷെ അനന്യ അതെന്തിനു ചെയ്യണം? എന്തോ പ്രശ്നമുണ്ട്, കണ്ടുപിടിച്ചേ മതിയോ? എന്റെ ശ്രേണി പിണക്കം മാറ്റം വന്നാണോ? എനിക്കൊരു സംശയം, എല്ലാം സോൾവ് ചെയ്യാനെന്ന നാടകം കളിച്ച് എല്ലാം നശിപ്പിക്കാനാണോ നിന്റെ ശ്രമം വന്നത്?